ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈദ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈദിന് വേണ്ടിയിട്ട് ഒരുങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഫൗണ്ടേഷനോ കോമ്പാക്ട് പൗഡറോ ഐ ഷാഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കണില്ല. നമ്മൾ നോർമൽ ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഒരുങ്ങാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ഫൗണ്ടേഷനും ഇല്ലെങ്കിൽ അതുപോലെ മസ്കാര കോമ്പാക്ട് പൗഡർ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, അതൊന്നും കയ്യിലില്ലാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങാന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ടാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴായാലും അതെല്ലാം വീട്ടിൽ നിൽക്കുന്ന ടൈമിലായാലും നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇടയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ചെറുതായിട്ടൊരു ക്രീം രൂപത്തിലല്ലേ, അതൊന്ന് സ്കിന്നിൽ അബ്സോർബ് ആവണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്, ഒന്നാണ് സൺസ്ക്രീൻ. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഈദിന് നമ്മൾ ഫോട്ടോ എടുക്കാനായാലും ഇരുന്ന് പോകാനായാലും ഇല്ലെങ്കിൽ ചെറിയൊരു ഔട്ടിങ്ങിനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ വെയിലടിച്ചിട്ട് ഫേസിലൊക്കെ ടാൻ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സൺസ്ക്രീൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് നല്ല സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അക്വലജിയുടെ സൺസ്ക്രീൻ ഉണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിന്നിൽ ഞാനൊരു 3 ഫിംഗർ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിലൊന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പോലെ ഉണ്ടാവില്ല, നമ്മൾ ക്രീമും മുഖത്തിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ലെവലാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു നനഞ്ഞിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെച്ചാൽ ഈ ഒരു ടാൽക്കം പൗഡർ ഇടുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ഫേസിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വിരലുകൊണ്ട് നന്നായിട്ടിങ്ങനെ ഫേസിലിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. തുടച്ച് കളയല്ല, ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്ന അതേ ഒരു ലുക്ക് നമുക്ക് ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഫേസ് നല്ല രീതിക്കൊന്ന് ഗ്ലോ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഐ മേക്കപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക് കൊണ്ട് എന്താ ഐ മേക്കപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഉപയോഗിക്കുന്നില്ല, അതിന് പകരമായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് വിരലൊന്ന് എടുത്തിട്ട് നമ്മൾ ഐ ഷാഡോയ്ക്ക് പകരം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് വെച്ചാൽ നമുക്ക് ഐ ഷാഡോ ആയിട്ടും പിന്നെ ലിപ്സ്റ്റിക്കായിട്ടും അതുപോലെ തന്നെ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ബ്ലഷിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഐ ഷാഡോ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഐ ഷാഡോ പാലറ്റില്ലാതെ തന്നെ നമ്മൾ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കണ്ണിൻ്റെ മുകളിൽ കുറച്ച് കൂടുതലായി പോയിട്ടോ, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ താഴെ വാട്ടർ ലൈനിലായിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ ഇതുപോലെ ചെറുതായിട്ടാണ് എഴുതി കൊടുക്കുന്നത്, കനം കുറച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല കട്ടിയിൽ എഴുതുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളരെ നോർമലായിട്ട് കനം കുറച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെറിയ കണ്ണൊക്കെ ആണെന്നു വെച്ചാൽ കുറച്ചുകൂടി കട്ടിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കുറച്ച് വലിയ കണ്ണാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് എഴുതി കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഈ ഐലൈനർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ മസ്കാര പോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊരു സൗണ്ടിൻ്റെ ഇഷ്യൂ കാരണം എനിക്കതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും എടുത്തൊരു വീഡിയോ ആണ് കേട്ടത്.
അതായത് ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ഞാൻ രണ്ട് പ്രാവശ്യം എടുത്തു. ഫസ്റ്റത്തെ വീഡിയോയിലാണ് ഈ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ മസ്കാരക്ക് പകരം ഐലൈനർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ലിപ്പിലേക്കാണ്. അപ്പോൾ ലിപ്പിൽ നമ്മൾ ഈ ഒരു സെയിം ഞാൻ നേരത്തെ കാണിച്ചതന്നില്ലേ, അതേ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ലിപ്പിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു നോർമലായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് ലിപ് ബാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഹെയർ അങ്ങനെ അഴിച്ചിട്ടിട്ട് കെട്ടി വെക്കാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടി ഒരു സൈഡിലേക്ക് ഇതുപോലെ നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുടി കെട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. അതല്ലാത്തവർക്ക് മുടി കെട്ടി വെച്ചിട്ടും ചെയ്യുക. അപ്പോൾ ഞാൻ ഹെയർ കെട്ടി വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് നിങ്ങൾ ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെറുതെ കോമ്പാക്ട് പൗഡറും അതുപോലെ തന്നെ ഫൗണ്ടേഷനൊന്നും മേടിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെയർ കെട്ടി വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടിയും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഞാൻ പഫ് വെച്ചിട്ടാണ് മുടി ഇങ്ങനെ പൊക്കി കെട്ടിവെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാൽക്കം പൗഡർ മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.